Hi friends, welcome to Tips of Happy Life. In this video, like this, welcome. In this video, we are going herbal drink. This is പ്രമേഹം കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ ബി പി ഉണ്ടെങ്കിൽ അതായത് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബി പി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നമ്മൾ എത്ര ലെവൽ കഴിഞ്ഞിട്ടാണ് മെഡിസിൻ കഴിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം നമുക്ക് ഈ ഒരു ഹെർബൽ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ എനിക്ക് ചെറിയൊരു ബി പിയുടെ ലക്ഷണങ്ങൾ ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. എനിക്കിതിന് മുമ്പ് ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ്. റെഗുലറായിട്ട് എനിക്ക് ബി പി ഉള്ള ആളല്ല എങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബി പി വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ലക്ഷണമായിട്ട് തലവേദനയാണ് അതിൻ്റെ ഒരു സിംറ്റമായിട്ട് വരുന്നത്. രാത്രി ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം എണീറ്റാലും ആ ഒരു തലവേദന നിൽക്കാറുണ്ട്. അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അപ്പോൾ എന്താണെങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ മോഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു തണ്ട് മുരിങ്ങയിലയാണ്. നമ്മളതേ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ അടർത്തി എടുക്കാം. ചെറിയ തണ്ടൊക്കെ ആണെങ്കിൽ അത് വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ തൽക്കാലം അവിടെ തന്നെ ഇട്ടേക്കാം. ഇപ്പോൾ കൂടിയ അളവിൽ എടുക്കേണ്ട, ഈ ഒരു രീതിയിൽ എടുത്താൽ മതി. കാര്യം നമുക്ക് എക്സസ് ആയിട്ട് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ബി പി കുറഞ്ഞു പോകാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സേഫായിട്ടുള്ള അളവിലാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ മുരിങ്ങ ഇലയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഇരുമ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തളർച്ചയും ക്ഷീണവും ഒക്കെ എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അതൊക്കെ മാറ്റാനായിട്ട് നല്ലൊരു പരിധിവരെ സഹായിക്കും. അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. പ്രമേഹ സാധ്യത ഉണ്ടെങ്കിൽ അതും കുറയ്ക്കാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് നല്ലതാണ്. ഇപ്പോൾ പ്രഷർ കുറയ്ക്കാനും ഒക്കെ മുരിങ്ങയില വളരെ നല്ലതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു ഇലയാണ്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഉള്ളതാണ് ഈ മുരിങ്ങയില. അപ്പോൾ മുരിങ്ങയില ഇതേപോലെ നമുക്ക് ഒന്ന് കഴുകി എടുത്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ. ഞാനിതിപ്പോൾ കഴുകിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് 4 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തൊലി പൊളിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ബി പി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് ചിലപ്പോൾ ഭയങ്കര ഒരു മങ്ങൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും അല്ല കേട്ടോ, ചിലർക്ക് അങ്ങനെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാകും, ഉറക്കക്കുറവ്. ചിലർക്കത് ഭയങ്കര അസ്വസ്ഥയും രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരു അസ്വസ്ഥയൊക്കെ ഉണ്ടാകും. പിന്നെ ചിലർക്ക് സ്ട്രോക്ക്, ഹൃദയത്തിന് പ്രശ്നങ്ങൾ, വൃക്കയ്ക്ക് പ്രശ്നങ്ങൾ, ഇങ്ങനെ പല രീതിയിൽ ഇത് നമ്മളെ ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് ബി പി അതിൽ നിന്നാൾ ഓവറായിട്ട് വരുത്തുന്നത് നമുക്കൊട്ടും നല്ലതല്ല. നമുക്ക് അടുത്തായിട്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാനുള്ളതാണ്, വെള്ളം വെച്ച് തിളപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു പാത്രം എടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. 4 വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഒന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ സത്തൊക്കെ പെട്ടെന്ന് ഇറങ്ങാനായിട്ടൊക്കെ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഒരു 5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1/2 സ്പൂൺ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉലുവ നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ അച്ചാറിടാനൊക്കെ ആയിട്ട് മേടിക്കുന്ന സംഭവമല്ലേ ഉലുവ. അപ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ നോർമൽ ബി പി എന്ന് പറയുന്നത് 120/80 ആണ്. ഇതിപ്പോൾ 120 പകരം 150 മുകളിലായി കഴിഞ്ഞു കഴിഞ്ഞാലും, അതുപോലെ 80 പകരം 90 മുകളിലായി കഴിഞ്ഞാലും ഉയർന്ന രക്തസമ്മർദ്ദമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതിനിടയിലുള്ള ചെറിയ രീതിയിലുള്ള ബി പി ഉള്ള വേരിയേഷൻസ് വന്നാൽ നമുക്ക് ഇതേപോലുള്ള ഹോം റെമഡീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ പറ്റും. അപ്പോൾ ഞാനിതിവിടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. രക്തസമ്മർദ്ദം കൂടുന്നത് ഏത് പ്രായക്കാർക്കും വരാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ 10-20 വയസ്സിന് മുകളിലുള്ളവർക്കും ഒരുപാട് പേർക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും ആ പ്രായത്തിലുള്ളവർക്കൊന്നും ഇങ്ങനെ ബി പി ഒന്നും കൂടില്ല. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് കേസുകൾ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് ബി പി ചെക്ക് ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
ഞാൻ മിക്കാറും ഇന്നൊരു ബി പി അപ്പാരറ്റസ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാനായിട്ട് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഇതുപോലുള്ള ഡ്രിങ്ക്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് രീതിയിൽ നമുക്ക് ബി പിയുടെ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് ശരിയായ അളവിൽ കഴിക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് പറ്റും. അപ്പോൾ അത് കാരണം ബി പി വേരിയേഷൻസ് കാണിക്കുന്നവരുടെ വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ടിപ്പോൾ തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ട് വെട്ടി തിളങ്ങണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കൂടി അങ്ങനെ തന്നെ വെച്ചിരിക്കുക. അപ്പം നന്നായിട്ട് തിളച്ച് തന്നെ വെളുത്തുള്ളിയുടെയും മുരിങ്ങയിലയുടെയും അതേപോലെ നമ്മുടെ ഉലുവയുടെയും ഒക്കെ സത്ത് നന്നായിട്ട് ഇറങ്ങണം. നമ്മുടെ ഈ ഉലുവയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പ്രമേഹം നിയന്ത്രിക്കുന്നത് മുതൽ ക്യാൻസർ തടയുന്നതുവരെയുള്ള ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതുപോലെ ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അകറ്റാനും സഹായിക്കും. ശരീരം പഞ്ചസാര ആഗിരണം ചെയ്യുന്ന നിരക്ക് കുറയ്ക്കാനും ശരീരം പുറത്തുവിടുന്ന ഇൻസുലിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിനി തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് അരിച്ചൊഴിക്കാം. ജസ്റ്റ് അരിക്കണമെന്നില്ല, അതിൻ്റെ ഇലയും ബാക്കിയുള്ള വെളുത്തുള്ളിയും ഒന്നും വീഴാത്ത രീതിയിലൊന്ന് ശ്രദ്ധിച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലിനി പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യേണ്ടതല്ല, ഇത് നമുക്ക് ഡയറക്റ്റ് കുടിക്കാവുന്നതാണ്. പകുതിയാണ് ഇപ്പോൾ കുടിക്കാൻ പോകുന്നത്. എന്നിട്ട് എൻ്റെ ടേബിളിൽ വെക്കും, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മുടി വയ്ക്കും, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പകുതി കൂടി കുടിക്കും. അതായത് 1 മണിക്കൂർ ഡിഫറൻസിൽ അങ്ങനെയൊക്കെ കഴിച്ചാൽ മതി. നമ്മളത് ഒന്നിച്ചൊരിക്കലും ഈ ഡ്രിങ്ക് കഴിക്കരുത്. അപ്പോൾ നമുക്കിത് പല പ്രാവശ്യം ഉപയോഗിക്കുന്നതിൽ യാതൊരു പ്രശ്നവും വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് കഫക്കെട്ടിനുള്ള ഒരു റെമഡി ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് യൂസ് ചെയ്തിട്ട് ശ്വാസം മുട്ടലൊക്കെ ആയിരുന്ന ഒരാൾക്ക് യൂസ് ചെയ്തിട്ട് അപ്പം തന്നെ നല്ല റിസൾട്ട് കിട്ടി, നല്ല ആശ്വാസം കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള റിസൾട്ടും ഒക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് മിസ്സാകാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റൂമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.